സയൻസ്. ഓക്കെ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദ ഈസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ച് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തത് മെഡീവൽ പീരീഡ്, അതായത് മധ്യകാല ലോകത്തിനെ കുറിച്ചും മേജർ ട്രേഡ് റൂട്ട്സ്, പ്രധാനപ്പെട്ട വാണിജ്യ പാതകൾ, മധ്യകാല ലോകത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാണിജ്യ പാതകളായ സിൽക്ക് റൂട്ടിനെ കുറിച്ചും സ്പൈസ് റൂട്ടിനെ കുറിച്ചുമാണ്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ പട്ടുതുണി പാത, സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ സുഗന്ധ വ്യഞ്ജന പാത. സോ പ്രധാനപ്പെട്ട വാണിജ്യ പാതകളെ കുറിച്ചും മെഡീവൽ സിറ്റീസിനെ കുറിച്ചും മധ്യകാല നഗരങ്ങളെ കുറിച്ചും ഈസ്റ്റേൺ സിറ്റി അതായത് കിഴക്കൻ നഗരങ്ങളെ കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു കവർ ദ റിമൈനിങ് പോർഷൻസ്. റിമൈനിങ് പോർഷൻസ് ഏതെല്ലാം എന്ന് വെച്ചാൽ ഗിൽഡുകൾ. ഗിൽഡുകൾ എന്ന് വെച്ചാൽ കച്ചവടക്കാർ, മധ്യകാല ലോകത്ത് ഉണ്ടായിരുന്ന കച്ചവടക്കാരെയാണ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. കച്ചവടക്കാരുടെ സംഘങ്ങളെയാണ് ഗിൽഡ്സ് എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ എന്ന് വെച്ചാൽ മെഡീവൽ എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, സയൻസ്, അതായത് മധ്യകാല ലോകത്തെ വിദ്യാഭ്യാസം, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കല, സാഹിത്യം, പിന്നെ ശാസ്ത്രം. സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ്. ഓക്കെ ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിമൈനിങ് ടോപ്പിക്സ്. ഫസ്റ്റ് വൺ ഈസ് എ ഗിൽഡ്. ഗിൽഡ് വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ക്രാഫ്റ്റ്സ്മെൻ. എക്സാമ്പിൾസ് ആർ മേസൺസ്, ബുട്ചേഴ്സ്, ടേനേഴ്സ്, ബ്ലാക്ക് സ്മിത്സ്, എക്സെട്ര. ദ ആർ ഫ്രം ദ സെയിം ഫീൽഡ് ഓർ മെർച്ചന്റ്സ് ദാറ്റ് പ്രൊവൈഡഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടക്ഷൻസ് governed by laws and a strict hierarchy and maintained standard quality of goods and services as well as market stability. Guilds performed a variety of important functions in the local economy. They established a monopoly of trade in their locality or within a particular branch of industry or commerce. They set and maintained standards for the quality of goods and the integrity of trading practices in that industry. They worked to maintain stable prices for their goods and commodities, and they sought to control town or city governments in order to further the interest of the guild members and achieve their economic objectives. The aim of the guilds were to foster mutual help and cooperation, to maintain the monopoly of the markets and the attainment of economic stability. The merchant guilds were the first to emerge. Intercity leagues were formed linking the cities for the progress of trade. The Hanseatic League is an example for this, which regulated the trade activities of many cities of Europe. The craft guilds were the association of different artisans and craftsmen of the medieval period. Every occupational group like the leather workers, carpenters, blacksmiths, etc. had separate guilds. Industrialization, growth of science and technology, etc. led to the decline of the guild system. മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സ്പെഷ്യാലിറ്റി, അതായത് സവിശേഷതയായിരുന്നു ഗിൽഡുകൾ. The greatest speciality of the medieval social economic structure was guilds. വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങളായിരുന്നു ഗിൽഡ്. മെർച്ചന്റ് ഗിൽഡ്സ്, ക്രാഫ്റ്റ് ഗിൽഡ്സ് എന്നിങ്ങനെ രണ്ട് തരം ഗിൽഡ്സ് ഉണ്ടായിരുന്നു. മെർച്ചന്റ് ഗിൽഡ് ആൻഡ് ക്രാഫ്റ്റ് ഗിൽഡ്. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലുണ്ടായ വ്യാപാരത്തിലെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതി ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത, സംഘടനാ ബോധം തുടങ്ങിയവയെല്ലാം ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോളത്തുക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്ക് ഉണ്ടായിരുന്നത്. മെർച്ചന്റ് ഗിൽഡുകളാണ് ആദ്യമായി രൂപം കൊണ്ടത്. വ്യാപാര വളർച്ച ലക്ഷ്യമാക്കി അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്റർ സിറ്റി ലീഗ്സ്, അതായത് നഗരാന്തര ലീഗുകൾ രൂപീകരിച്ചു. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമാണ്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും ക്രാഫ്റ്റ്മെന്റെയും മറ്റു വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് ക്രാഫ്റ്റ് ഗിൽഡ്സ്. Every occupational group like the leather workers, carpenters, blacksmiths, etc. had separate guild. അതായത് തുകൽ പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങിയ ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ, പ്രത്യേകം സംഘങ്ങൾ ഉണ്ടായിരുന്നു. വ്യാവസായികവൽക്കരണം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, ശാസ്ത്ര സാങ്കേതിക വളർച്ച, ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവ ഗിൽഡ് സിസ്റ്റത്തിന്റെ പതനത്തിന് കാരണമായി. Okay friends, so this was all about the topic guilds. Okay, shall we move on to the next topic now? So here is the next topic.
അധ്യാപകൻ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഉണ്ടാകുകയുള്ളൂ. ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനം നിർബന്ധ വിഷയമായിരുന്നു. വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം താമസിച്ച് പഠിച്ചിരുന്ന ഗുരുകുല സമ്പ്രദായം, അതായത് ഗുരുകുല സിസ്റ്റം, മധ്യകാല ഇന്ത്യയിലും നിലനിന്നിരുന്നു. വ്യാകരണം, അതായത് ഗ്രാമർ, ഭാഷ, ലാംഗ്വേജസ്, സാഹിത്യം, അതായത് ലിറ്ററേച്ചർ, തത്വചിന്ത, ഫിലോസഫി, ജ്യോതിശാസ്ത്രം, ആസ്ട്രോളജി തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക് നൗ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻ മെഡീവൽ പീരീഡ്. ഓൾ ത്രൂ ദ മെഡീവൽ പീരീഡ് ആർട്ട് ലാർജ്ലി കൺസിസ്റ്റഡ് ഓഫ് ദ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ചർച്ചസ്, മൊണസ്ട്രീസ്, കാസിൽസ് ആൻഡ് സിമിലർ അക്ലിറ്റിക് സ്ട്രക്ചേഴ്സ്, വൈൽ ഹോംസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്സ് വെയർ ഗിവൻ ലെസ് അറ്റൻഷൻ. മെഡീവൽ ആർട്ടിസ്റ്റ് ആൻഡ് സ്കിൽഡ് ക്രാഫ്റ്റ് മെൻ ഇൻക്ലൂഡിംഗ് മേസൺസ്, കാർപ്പൻറ്റേഴ്സ്, വുഡ് കാർവേഴ്സ്, സ്കൾപ്റ്റേഴ്സ്, മെറ്റൽ വർക്കേഴ്സ് ആൻഡ് പെയിൻറ്റേഴ്സ് അപ്ലൈഡ് ദ ഓർണമെന്റൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഇൻ ടു ദെയർ ഓൺ സ്പെസിഫിക് ക്രാഫ്റ്റ്സ്. ആർട്ടിസൻസ് ഓഫ് ദ ലെസർ ആർട്സ് ലൈക്ക് ലോക്ക് സ്മിത്സ്, ബ്ലാക്ക് സ്മിത്സ്, ഷൂ മേക്കേഴ്സ് ആൻഡ് വീവേഴ്സ് വെർ ഈക്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് ഫീച്ചേഴ്സ് വിച്ച് വെർ റെപ്ലിക്കേറ്റഡ്, കോപ്പീഡ് ആൻഡ് അപ്ലൈഡ് ടു എനിത്തിങ് ആൻഡ് എവറിഥിങ് ദേ പ്രൊഡ്യൂസ്ഡ്. ദ യൂറോപ്യൻസ് ഗോട്ട് അക്വൈറ്റഡ് വിത്ത് ദ ഇസ്ലാമിക് കൾച്ചർ ഡ്യൂറിംഗ് ദ ക്രൂസേഡ്സ്. Arts and literature were exchanged during this period. Art and literature in medieval period ആണ് നെക്സ്റ്റ് ടോപ്പിക്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻ മെഡീവൽ പീരീഡ്, മധ്യകാല